ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എ എസ് എൽസ് അക്കാഡമി മിഷൻ എൽ ടി സി 2020 ഭാഗമായിട്ട് എൽ ടി സി സ്പെഷ്യൽ ക്ലാസ്, 7-ാമത്തെ സ്പെഷ്യൽ ക്ലാസ്സാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള പോയിൻറ്റ്സാണ്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ചേർത്തുനിന്ന് വാട്സപ്പ് ചെയ്യാം. ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ എസ് എൽസ് അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴിക്ക് ഫോളോ ചെയ്യാം. പോയി എസ് എൽസ് അക്കാഡമി വാട്സപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ എക്സാമിൻ്റെയും ലിങ്കുകളാണ്. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റുകളായിട്ട് നോക്കാം. ആദ്യത്തെ പോയിൻ്റ്, മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം ചോദിച്ചാൽ 639 പേശികൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഇനാമൽ. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം, മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം 639. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളമുള്ള കോശം നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഇനാമൽ. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം അറിയപ്പെടുന്നത് റൈബോസോം. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പൂമ്പീജം. സസ്യകോശം കണ്ടെത്തിയത് എം ജെ സ്ലീഡൻ. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശാംഗം അന്തരദ്രവ ജാലിക. ഒരു കോശം മാത്രമുള്ള ജീവികൾ ഏകകോശ ജീവികൾ. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം തലച്ചോറ്. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഈഡിസ് കൊതുകുകൾ. ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം, കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റൈബോസോം. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് റൈബോസോം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പൂമ്പീജം. സസ്യകോശം കണ്ടെത്തിയത് എം ജെ സ്ലീഡൻ. കോശത്തിനുള്ളിൽ പദാർത്ഥ സംഭരണം നടക്കുന്ന കോശാംഗം അന്തർദ്രവ്യ ജാലിക. ഒരു കോശം മാത്രമുള്ള ജീവികൾ ഏകകോശ ജീവികൾ. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം തലച്ചോറ്. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഈഡിസ്. കോശാസ്ഥി കൂടം എന്നറിയപ്പെടുന്ന കോശഭാഗം അന്തർദ്രവ്യ ജാലിക. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ്. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്ന ATP. കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ കോശ ശ്വസനം. ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശം നാഡീകോശം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം 31. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം 12. ഒന്നുകൂടെ നോക്കാം, കോശാസ്ഥി കൂടം എന്നറിയപ്പെടുന്ന കോശഭാഗം അന്തർദ്രവ്യ ജാലിക. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ്. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്ന ATP. കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയ കോശ ശ്വസനം. ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യം ഉള്ള കോശം നാഡീകോശം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം 31. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം 12. ECG കണ്ടെത്തിയത് ഹാൻസ് ബെർജർ. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി.
മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമറേജ്. മെനിഞ്ചസ് ഉണ്ടാകുന്ന അണുബാധ അറിയപ്പെടുന്ന മെനിഞ്ചൈറ്റീസ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന തലാമസ്. ഒന്നുകൂടെ നോക്കാം. ഇ സി ജി കണ്ടെത്തിയത് ഹാൻസ് ബെർജർ. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് സ്തര പാളികളിലുള്ള ആവരണം മെനിഞ്ചസ്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ ഹെമറേജ്. മെനിഞ്ചസിലുണ്ടാകുന്ന അണുബാധ മെനിഞ്ചൈറ്റീസ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന തലാമസ്. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒംബ്ലാങ്കേറ്റ. മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്ന അൽഷിമേഴ്സ്. മസ്തിഷ്കത്തിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന രോഗം അപസ്മാരം. മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീര അവയവം ഹൃദയം. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഹൃദയം ഒരു തവണ സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവ് 70 മില്ലിലിറ്റർ. ഒന്നുകൂടെ നോക്കാം. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒംബ്ലാങ്കേറ്റ. മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്ന അൽഷിമേഴ്സ്. മസ്തിഷ്കത്തിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുതി പ്രവാഹം മൂലമുണ്ടാകുന്ന രോഗം അപസ്മാരം. മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീര അവയവം ഹൃദയം. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഹൃദയം ഒരു തവണ സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന രക്തത്തിനളവ് 70 മില്ലിലിറ്റർ. പക്ഷികളുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം 4. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദം. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ. നീരാളിയുടെ രക്തത്തിൻ്റെ നിറം നീല. രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം മുള. ഒന്നുകൂടെ നോക്കാം. പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദം. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏത് ഹെപ്പാരിൻ. നീരാളിയുടെ രക്തത്തിൻ്റെ നിറം നീല. രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം മുള. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസം. മർമ്മത്തോടുകൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവി ഒട്ടകം. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന പ്ലീഹ. രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ്. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം വൃക്ക. മനുഷ്യ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം ശ്വേത രക്താണുക്കൾ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ പോസിറ്റീവ്. ഒന്നുകൂടെ നോക്കാം. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസം. മർമ്മത്തോടുകൂടി ചുവന്ന രക്താണുക്കളുള്ള ജീവി ഒട്ടകം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന പ്ലീഹ. രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ്.
മനുഷ്യശരീരത്തിലെ പ്രധാന വിസർജന അവയവം വൃക്ക. മനുഷ്യശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം ശ്വേത രക്താണുക്കൾ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ പോസിറ്റീവ്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ ധമനികൾ. അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ സിരകൾ. രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ ഹെമറേജ്. സാർവത്രിക സ്വീകർത്താവ് എ ബി ഗ്രൂപ്പ്. പേശികളില്ലാത്ത അവയവം ശ്വാസകോശം. വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ലെസിത്തീൻ. ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പൈറോമീറ്റർ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം സോഡിയം. ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ ധമനികൾ. അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ സിരകൾ. രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ ഹെമറേജ്. സാർവത്രിക സ്വീകർത്താവ് എ ബി ഗ്രൂപ്പ്. പേശികളില്ലാത്ത അവയവം ശ്വാസകോശം. വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ലെസിത്തീൻ. ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പൈറോമീറ്റർ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിനെ സഹായിക്കുന്ന ധാതുലവണം സോഡിയം. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ നീല വൃത്തം. മനുഷ്യ ശരീരത്തിന് രാസ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്ന ഹോർമോണുകൾ. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന പാൻക്രിയാസ്. സസ്യങ്ങളുടെ ശ്വസനാവയവം സൊമാറ്റ. പാറ്റയുടെ ശ്വസനാവയവം ട്രക്കിയ. ഇൻസുലിൻ, കണ്ണുനീർ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ ഗോയിറ്റർ. ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ നീലവൃത്തം. മനുഷ്യ ശരീരത്തിൻ്റെ രാസ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്ന ഹോർമോണുകൾ. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന പാൻക്രിയാസ്. സസ്യങ്ങളുടെ ശ്വസന അവയവം സൊമാറ്റ. പാറ്റയുടെ ശ്വസന അവയവം ട്രക്കിയ. ഇൻസുലിൻ, കണ്ണുനീർ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ. അയഡിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ ഗോയിറ്റർ. രണ്ട് വൃക്കകളുടെയും മുകളിലായി കാണപ്പെടുന്ന ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന തൈമസ് ഗ്രന്ഥി. യുവത്വ ഹോർമോൺ അല്ല, യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന തൈമസ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥി. പാലിൻ്റെ നിറം നൽകുന്ന പ്രോട്ടീൻ കേസിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ആൽബുമിൻ. പുരുഷനിലെ വന്ധീകരണം അറിയപ്പെടുന്ന വാസക്ടമി. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗം വന്ധ്യത. നട്ടലിലെ ആദ്യ കശേരുവിൻ്റെ പേര് അറ്റ്ലസ്. ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം. രണ്ട് വൃക്കകളുടെ മുകളിലായി കാണപ്പെടുന്ന ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി. യുവക്ത ഗ്രന്ഥി എന്നറിയപ്പെടുന്ന തൈമസ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥി. പാലിന് നിറം നൽകുന്ന പ്രോട്ടീൻ കേസിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ആൽബുമിൻ. പുരുഷനിലെ വന്ധീകരണം വാസക്ടമി. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം വന്ധ്യത. നട്ടലിലെ ആദ്യ കശേരുവിൻ്റെ പേര് അറ്റ്ലസ്. അസ്ഥികളുടെ ആരോഗ്യത്തിനാവശ്യമായ ലോഹം കാൽസ്യം. മനുഷ്യനിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം 126. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോള. മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ ഗിഗർ മോർട്ടിസ്. പൂർണ്ണമായി ദഹനം നടക്കുന്ന ഭാഗം ചെറുകുടൽ. വായ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം 3 ജോഡി. വൻകുടലിൻ്റെ ഏറ്റവും വലിയ ഭാഗം കോളൻ. ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം. അസ്ഥികളുടെ ആരോഗ്യത്തിനാവശ്യമായ ലോഹം കാൽസ്യം. മനുഷ്യനിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം 126. പേശികളെ കുറിച്ചുള്ള പഠനം
മയോളജി. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോള. മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാക്കാൻ കാരണമാകുന്ന അവസ്ഥ ഗിഗർ മോർട്ടിസ്. പൂർണ്ണമായി ദഹനം നടക്കുന്ന ഭാഗം ചെറുകൂടൽ. വായി കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം 3 ജോഡി. വൻകുടലിലെ ഏറ്റവും വലിയ ഭാഗം കോളൻ. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? പക്ഷിശാസ്ത്രം. ദഹന വ്യവസ്ഥയിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം വൻകുടൽ. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഉളിപ്പല്ലുകൾ. ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവി ഒപ്പോസം. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? പക്ഷി. ദഹന വ്യവസ്ഥയിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം വൻകുടൽ. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഉളിപ്പല്ലുകൾ. ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവി ഒപ്പോസം. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഹൃദയം. മൂത്രത്തിലെ ജലത്തിൻ്റെ അളവ് 96%. കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസം പിത്തരസം. ഭാരം കൂടിയ കരളുള്ള ജീവി പന്നി. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെട്ട മനുഷ്യ അവയവം കണ്ണ്. ഒന്നുകൂടെ നോക്കാം. മനുഷ്യരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഹൃദയം. മൂത്രത്തിലെ ജലത്തിൻ്റെ അളവ് 96%. കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസം പിത്തരസം. ഭാരം കൂടിയ കരളുള്ള ജീവി പന്നി. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം കണ്ണ്. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.